ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ചെറിയൊരു ട്രിപ്പ് പോവാം കേട്ടോ. ഞങ്ങളാണെന്നറിയോ ന്യൂയോർക്കിലേക്ക്. അപ്പോൾ ഭയങ്കര ആകാംക്ഷയോടുകൂടിയിട്ടുള്ള ഒരു യാത്രയുണ്ട് ഇന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഊബറിന് നമ്മൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ പോവും, എന്നിട്ട് ട്രെയിനിനാണ് നമ്മൾ ന്യൂയോർക്കിലേക്ക് പോകണേ കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ പോവാം. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഊബർ വരുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് ജസ്റ്റ് നടക്കുകയാണ്. വാത്തു, ഹായ്. വാത്തു കയ്യോറൊക്കെ ഇട്ടിട്ടാണല്ല. ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, നല്ല വെയിൽ. ഇപ്പം നല്ല വെയിലാണ്, മൂത്തേക്ക് അടിക്കണ വെയിൽ. ചെറിയ തണുപ്പുള്ളൂ. ഇനിയിപ്പോൾ അവിടെ ന്യൂയോർക്ക് ചെല്ലുമ്പോൾ തണുപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ദേ നമ്മുടെ ഊബർ ടാക്സി വരുന്നുണ്ട്. അങ്ങനെ ദേ നമ്മളങ്ങനെ ഊബറിൽ കയറിയട്ടാ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഒരു 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓൺലൈനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റൊന്നും അങ്ങനെ വന്നിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ സ്റ്റേഷനിലെത്തി അങ്ങനെ ഊബർ പോയിട്ടാണ്. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ വഴികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നിട്ട് എന്താ പറയുക, ട്രെയിനിൽ കയറണേൻ്റെ ആ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുമല്ല, നമുക്ക് ആകെ ഒരു ഇതായിരുന്നു, കാരണം ട്രെയിൻ പോകുമോ നേരം വഴുകുമോ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ നേരത്തെ തന്നെ സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും അത്ര തിരക്കൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നല്ല തിരക്കുണ്ടാവും എന്നാണ് അറിഞ്ഞത്. കാരണം വെച്ചാൽ ഈ ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ജോലിക്കൊക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ ട്രെയിനിന് പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇട ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് അത്ര തിരക്കൊന്നുമില്ലാത്ത കേട്ടോ. അപ്പോൾ ഈ സ്റ്റേഷനിലോട് ചേർന്ന് തന്നെ ഇത് കണ്ടില്ലേ, ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ് പോലെയൊക്കെ തന്നെ അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ട്രെയിൻ വരാനായിട്ട്. നമ്മൾ ചെന്ന് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ ട്രെയിൻ വന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ തിരക്കൂലായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിഷ്പ്രയാസം കയറാനും പറ്റുമല്ലോ. അങ്ങനെ അതേ നമ്മുടെ ട്രെയിൻ വന്നു, കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആള് കുറവായതുകൊണ്ട് എല്ലാ ബോഗികളുടെ ഡോറുകളും അവർ തുറന്നിട്ടില്ല കേട്ടോ. അവർ ആ ഒരു ബോഗി മാത്രമേ അവർ ഡോറ് തുറന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ മാത്രമേ അവർ ആളെ കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിറഞ്ഞാൽ മാത്രമേ അവർ അടുത്ത ബോഗിയുടെ ഡോറ് തുറക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിന്ന സ്ഥലത്തല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ഓടേണ്ടി വന്നിട്ടാണ് ഇതിലേക്ക് കയറാനായിട്ട്. അപ്പോൾ 2 നിലയായിട്ടുള്ളൊരു ട്രെയിൻ ആയിരുന്നേ. അങ്ങനെ നമ്മൾ വേഗം തന്നെ സീറ്റൊക്കെ കിട്ടി. കാരണം വെച്ചാൽ നമ്മുടെ സ്റ്റേഷനിലും തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും അധികം കയറിയിട്ടില്ല. അപ്പോൾ ചെന്ന പാടെ തന്നെ അതേ ഉണ്ടല്ലേ, TTR വന്ന് ഇങ്ങനെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു. അത് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അതേ നമ്മളിങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നോക്കി വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴാണ് കേട്ടോ, അയ്യോട ഒരു സംഗതിയും കാണാനില്ല. ആകുല്ലൊരു മൂടൽ മഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാണ്, വെറുതെ അങ്ങനെ ഇരുന്ന് സമയം നീക്കി. അരമണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ആ യാത്ര. അതിനതേ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു ട്രെയിനും കൂടി പിടിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ന്യൂയോർക്ക് സിറ്റി എത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ 2 ട്രെയിനിലാണ് നമ്മൾ നമ്മുടെ യാത്ര ചെയ്യണത്. അപ്പോൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്കിനി വേറെ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ ആ സ്റ്റേഷനിലാണ്, അല്ല ആ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതേ നമ്മൾ വന്ന ട്രെയിനാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ ആളുകൾ ഇനിയുണ്ട്. കാരണം വെച്ചാൽ ഈ ട്രെയിൻ ഇനി വേറെ ഏരിയയിലേക്കാണ് കേട്ടോ പോകണത്. അതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ആളുകളൊക്കെ ആ ട്രെയിനിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, 2 നില ട്രെയിൻ, മുകളിലും താഴെയായിട്ടാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഇതിൽ അകത്തേക്കൊന്നും കാണാനൊന്നും പറ്റണില്ല കേട്ടോ, ആകെ ഗ്ലാസ് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തും കാണാൻ പറ്റുള്ള അകത്തുള്ള കാഴ്ചകൾ പുറത്തുനിന്നുള്ളവർക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും.
അപ്പോൾ അതേ നമ്മളങ്ങനെ സ്റ്റേഷനിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത പ്ലാറ്റ്ഫോം എവിടെയെന്ന് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടിട്ടാ. അപ്പോൾ കുറേ പേര് എന്താ പറയുക, എക്സലേറ്ററിൽ താഴേക്ക് പോകുന്നു, സ്റ്റെപ്പ് ഇറങ്ങുന്നു, അതുപോലെ നമ്മളും ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അണ്ടർഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷൻ ഇപ്പം മേളിലായിരുന്നല്ലോ നമ്മളിപ്പോൾ ട്രെയിൻ നിർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോൾ ഇതിപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ. ഇത് വല്ലാത്തൊരു ലോകം തന്നെയാണ് ഈ സ്റ്റേഷൻ. ഇത് കണ്ടില്ലേ, നമ്മൾ മുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല ഇത്രയും വലിയൊരു സ്റ്റേഷനാണ് ഇതിൻ്റെ താഴെ ഉള്ളതെന്ന് കേട്ടോ. ഒരുപാട് കടകളൊക്കെ ആയിട്ട് വലിയൊരു സ്റ്റേഷൻ തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ നടക്കണേ. അപ്പോൾ അതിന് ഇനി വേറെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. നേരത്തെ ഓൾറെഡി നമ്മൾ ഓർമ്മ എടുത്തോളി തന്നെയാണ് ഇതും പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതേ ഇപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ട്രെയിനും വന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ന്യൂയോർക്കിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കയറാൻ. അതുപോലെ തന്നെ ആ ട്രെയിനിലാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയറാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. തിങ്ങി ഞെരിഞ്ഞ് തന്നെയാണ് നമ്മളകത്തേക്കൊക്കെ കയറിയത്. അപ്പോൾ ഇതും രണ്ട് നില ട്രെയിൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതേ നമ്മളങ്ങനെ അകത്ത് കയറി. അങ്ങനെ നമുക്ക് ഭാഗ്യത്തിന് സീറ്റൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ അതേ നമ്മൾ പുറത്ത് നോക്കി വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേനും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല കേട്ടോ. ഇതുമാതിരത്തെ കുറേ റെയിൽവേ പാളങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു മരങ്ങളും ഒന്നുമില്ലാത്ത ഒരു വിജനമായ പറമ്പുകളൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ കാണുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ ആദ്യം കയറിയ ട്രെയിനില്ലേ അതിൽ ഇന്നാലാണ്ട കാണാൻ പറ്റുള്ളൂ. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആകെ ഇങ്ങനെ മൂടി നിൽക്കണോണ്ടേ. അപ്പോൾ അതേ നമ്മളങ്ങനെ രണ്ട് സ്ഥലത്തായിട്ടാണ്ട നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം നല്ല തിരക്കായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് അടുപ്പിച്ച് സീറ്റൊന്നും കിട്ടിയില്ല. ഞാനും റാസും ഒരു സ്ഥലത്തിരുന്നു, നിസാറും പാത്തും വേറെ സൈഡിൽ, അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ മാതിരി കയറിയപ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ആൾ വന്നു. അങ്ങനെ പിന്നെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഉള്ളതുപോലെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മളിതേ ഇപ്പോൾ അതേ പുറത്തേക്ക് നോക്കി ഉള്ള കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചേട്ടാ. കാരണം എന്ന് വെച്ചാൽ ഈ യാത്ര ഇനിയുള്ളത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഉള്ള കാഴ്ചയും കൂടി കാണാൻ പറ്റൂല കേട്ടോ. പെട്ടെന്നാണ് കേട്ടോ അത് സംഭവിച്ചത്. അപ്പോൾ അതേ വെറുതെ ഇല്ല കേട്ടോ, ആരും പുറത്തേക്ക് നോക്കിയിരിക്കണില്ല കേട്ടോ. നമ്മൾ മാത്രമേ പുറത്തേക്ക് നോക്കിയിരിക്കണുള്ളൂ, എല്ലാവരും മൊബൈലും നോക്കി അകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ ഇനിയിപ്പോൾ പുറത്ത് കാണാനുള്ളത് ഇതുമാതിരത്തെ കുറേ റെയിൽവേ പാളങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഈ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ മെട്രോകളും ട്രെയിനുകളും എല്ലാം തന്നെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാഴ്ചകളൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ അതേ നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ മേളിലായിട്ടാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ നമ്മൾ കണ്ട സ്റ്റെപ്പ് കണ്ടില്ലേ, താഴെ ഒരു സെക്ഷൻ മേളിലൊരു സെക്ഷൻ, അങ്ങനെ രണ്ട് നില ട്രെയിനാണ്. അങ്ങനെ അതേ നമ്മളങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിലെത്തിയിട്ടുണ്ട്. വെൽക്കം ടു ന്യൂയോർക്ക്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിലുള്ളവർ. കാരണം വെച്ചാൽ ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നേ. നമുക്കങ്ങനെ സ്റ്റേഷൻ്റെ അകത്ത് കയറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇത് നോക്കിക്കേ നമ്മളൊരു എയർപോർട്ടിൽ ചെന്നൊരു പ്രതീതിയാണ് കേട്ടോ. വലിയ തിരക്കും വലിയ അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ അമേരിക്കയുടെ പല ഭാഗങ്ങളിലേക്കൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ട്രെയിനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷൻ നല്ല വലുതും നല്ല തിരക്കും ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങിയ ആ സ്റ്റേഷൻ പോലെ അല്ല കേട്ടോ. ഒരു ഇത്തിരി തിരക്ക് കൂടുതലുള്ളൊരു സ്റ്റേഷനാണ്. അങ്ങനെ നമ്മളിതേ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് പോകണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു ഇതാണ്. കാരണം നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാകും ഏത് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങണത്. കുറേ വഴികളുടെ പേരും അതും ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ആകെ ഒരു അങ്കലാപ്പാണല്ലോ. നമ്മൾ ആദ്യമായിട്ടല്ലോ ഇവിടെയൊക്കെ വന്നത്, അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അതേ പുറത്തേക്ക് പോകാനുള്ളൊരു വഴി കണ്ടു. അങ്ങനെ നമ്മളിത് എക്സലേറ്റർ വഴി നമ്മളങ്ങനെ മുകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നല്ല കുത്തനെയുള്ളൊരു എക്സലേറ്ററാണ് ഇത്. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് കടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു അത്ഭുതം ഉണ്ടായി കാണുന്നത്. നല്ല വലിയ കാട്ട ബിൽഡിങ്ങുകളും അതും ഇതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നും കേട്ടോ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് കടന്നപ്പോഴത്തേനും. അപ്പോൾ എന്താ പറയുക, ഒന്നും പറയാനില്ല. ഏതൊരു അമേരിക്കക്കാരനും ആഗ്രഹിക്കണത് ന്യൂയോർക്ക് സിറ്റി കാണാമെന്നല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളും ഇവിടെ വന്നപ്പോൾ അങ്ങനെ ന്യൂയോർക്ക് സിറ്റി കണ്ടു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതേതാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിറങ്ങിയ സ്റ്റേഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇനിയിപ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനോട് ചേർന്ന് തന്നെ കുറേ കുഞ്ഞു കുഞ്ഞ് തട്ടുകടകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡബിൾ ഡെക്കർ ബസ്സില്ലേ, അതൊക്കെ ഉണ്ട്. അതായത് നമുക്ക് അതിൽ കയറിയിരുന്നാൽ നമുക്കിങ്ങനെ ഫുള്ള് സിറ്റിയൊക്കെ ചുറ്റി കാണാം. അപ്പോൾ അതിൻ്റെ ആളുകളെയൊക്കെ നമുക്കവിടെ കണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നല്ല റേറ്റായിരുന്നു കേട്ടോ അതൊക്കെ. ഒരാൾക്ക് തന്നെ എന്തോ 10,000-20,000 രൂപയൊക്കെയാണ് ഇന്ത്യൻ റുപ്പി അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അങ്ങനെ അതിലൊന്നും കയറാനൊന്നും നിന്നില്ല കേട്ടോ. അതിനതേ ഞാനിങ്ങനെ ക്യാമറ ഓടിക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. അതായത് റോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഒരാളവിടെ നിലത്ത് ഇങ്ങനെ മലന്ന് കിടക്കുക കേട്ടോ. നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ടാണ് അയാളുടെ ഡ്രസ്സിങ്, പക്ഷേ അയാളങ്ങനെ നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ, നല്ല വെയിലാണ്. നമ്മളിപ്പോൾ ന്യൂയോർക്കിൽ വന്നപ്പോഴത്തേനും നേരത്തെ ന്യൂജേഴ്സിയിലെ കാലാവസ്ഥയല്ല കേട്ടോ, ഇവിടെ വന്നപ്പോൾ നല്ല ചൂടാണ്, നല്ല വെയിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ കോട്ടും എടുത്തു പോയി, അത് ഭയങ്കര അബദ്ധമായി പോയിട്ടാണ്. ഇവിടെ വന്നപ്പോൾ തണുപ്പുണ്ടാവുമെന്നൊക്കെ വിചാരിച്ചാണ് ഇവിടെ വന്നത്, പക്ഷേ എങ്കിൽ നല്ല ചൂടായി പോയിട്ടോ. അങ്ങനെ അതേ ഞങ്ങളങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നല്ല കാഴ്ചകളൊക്കെയാണല്ലോ. പിന്നെ അതുപോലെ നമുക്ക് എങ്ങടാ പോകണ്ടേന്ന് ഒരു എത്തും പിടിയില്ല കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ പോകണം എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷനാണ്. നടന്നു പോകാനൊന്നും പറ്റില്ല, കാര്യം 1-2 കിലോമീറ്ററിലാണ് എല്ലാം കാഴ്ചകളെങ്കിലും നമുക്ക് നടന്നു പോകാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ടാക്സി വിളിക്കാമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ് ടാക്സിക്ക് പോകാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കണേണ് നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ച് നടന്ന് എവിടെയെങ്കിലുമൊക്കെ നിന്നൊന്ന് നോക്കാം, എങ്ങനെയാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലും ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല നല്ല വലിയ ബിൽഡിങ്ങുകളും തിരക്കും കാര്യങ്ങളും, അങ്ങനെ നല്ല രസമുണ്ട് എന്തായാലും. പിന്നെ വെയിലാണെങ്കിലും ഇതൊക്കെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാമല്ലോ, നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ അത്യാവശ്യം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നൊരു ഭാഗമുണ്ട് ഈ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല രാജ്യക്കാരെയൊക്കെ നമുക്ക് അവിടെ വന്നാൽ കാണാൻ സാധിക്കും. മിക്ക ആളുകളുടെ കയ്യിൽ ഓരോ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാം നമുക്കിങ്ങനെ. അങ്ങനെ നമ്മളവിടെ നിന്ന്, അപ്പോൾ ആ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ചുറ്റിനും വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. നമ്മുടെ മൊബൈലിൽ ക്യാമറയിൽ ഒതുങ്ങണില്ല കേട്ടോ, ഓരോരോ ബിൽഡിങ്ങുകളും മുഴുവനായിട്ടൊന്നും കിട്ടണേ ഇല്ല, അത്രയ്ക്ക് വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ ചില സ്ഥലങ്ങളിലായിട്ടുണ്ട്. കൂടുതലും എനിക്ക് ഇവിടെ അങ്ങനെ കണ്ടില്ല, എങ്കിൽ പോലും ചില സ്ഥലങ്ങൾ ബിൽഡിങ്ങിൻ്റെയൊക്കെ ചോട്ടിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇതൊക്കെ കണ്ടില്ലേ. നമ്മളിപ്പോൾ നിൽക്കണതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ അത് സ്റ്റേഷൻ്റെ ഭാഗത്ത് നമ്മൾ അധികം ദൂരത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ, അതിനെ ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ അതേ നമ്മളിപ്പോൾ വീണ്ടും സ്റ്റേഷനിലേക്ക് തന്നെ വന്നിട്ടോ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇനിയിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെട്രോ എടുത്തിട്ടാണ് കേട്ടോ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ സ്റ്റേഷനിലേക്ക് തന്നെ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ടാണെങ്കിലും നമുക്ക് ഏത് ഭാഗത്ത് പോയിട്ടാണ് ഏത് മെട്രോയിൽ കയറണം എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ആരോടെങ്കിലൊക്കെ ചോദിക്കാമെന്ന് വെച്ചാൽ എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ചോദിക്കാനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും നമുക്ക് ഇതിൽ നോക്കിയാലും അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല കേട്ടോ എങ്ങടാ പോകേണ്ടതെന്ന്. കാരണം ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഏത് സ്ഥലത്ത് പോകണമെന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു ആദ്യമേ തന്നെ. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകാനും ഓരോ മെട്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കണേ മാപ്പിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അതൊക്കെ കണ്ടു മനസ്സിലാക്കി, അതിന് ശേഷം നമ്മളിതേ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നേക്കും കേട്ടോ മെട്രോയിൽ കയറാനായിട്ട്. അങ്ങനെ നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം അത് തന്നെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ അതേ നമ്മളിപ്പോൾ മെട്രോയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ മെട്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ സീറ്റൊക്കെ കിട്ടാനൊക്കെ. അങ്ങനെ അതേ ഒരു കണക്കിന് ഞങ്ങൾക്ക് പിന്നെ സീറ്റൊക്കെ കിട്ടി. പിന്നെയാണ് നിസാറിനൊക്കെ കിട്ടിയ കേട്ടോ. നല്ല തിരക്കുള്ളൊരു ഒരു മെട്രോ തന്നെയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ പ്രത്യേകിച്ച് പുറത്തേക്ക് കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, ഈ അണ്ടർഗ്രൗണ്ടിലൂടെയല്ലേ പോകുന്നത്. അതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണൽ കുറവാണ്. അതുകൊണ്ടാണ് തോന്നണ്ട എല്ലാവരും ഫോണിൽ കണ്ണെന്നിട്ട് ഇരിപ്പുണ്ടത് കണ്ടില്ലേ. എല്ലാവരുടെ കയ്യിലും ഫോണാണ്, എല്ലാവരും ഫോണിലേക്ക് നോക്കിയിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ വായ്നോട്ടുകളൊന്നും ഇല്ല ഇവിടെ, എല്ലാവരും ഫോണിൽ തന്നെ നോക്കിയിരിപ്പാണ്. അങ്ങനെ അതേ നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇനിയിപ്പോൾ പുറത്ത് കിടക്കണം കേട്ടോ. നമ്മളിപ്പോൾ എത്തിയേക്കണത് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. അങ്ങനെ നമ്മളിതേ പുറത്തേക്ക് കടന്നു, പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ കാണുന്നത്. നമ്മളങ്ങനെ കാണാൻ ആഗ്രഹിച്ച ആ സ്ഥലം. അപ്പോൾ അതേ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ കേട്ടോ. ഇത് കാണുന്ന
ഈ ബിൽഡിങ് ഈ സൂചിമുന പോലെ കണ്ടോ, ആ കാണാണ്ടോ പുതിയതായിട്ട് പണിതേക്കണത്. അപ്പോൾ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ വിശദമായിട്ട് കാണാം. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടക്കുക കേട്ടോ. അപ്പോൾ ഇതിനോട് ഈ സ്റ്റേഷനിലോട് ചേർന്ന് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം കേട്ടോ. അതെയാ കാണാണ്ട ഒരുപാട് കഫേകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ നിൽക്കണ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കയറാം, എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് നമുക്ക് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് പോകാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളങ്ങനെ ആ കഫേയിലേക്ക് നടക്കുക കേട്ടോ. അപ്പോൾ നല്ല തിരക്കുള്ളൊരു കഫേയാണ് ഇത്. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് പോലും ഇല്ലാട്ടോ ഇരിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നാലും നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ കയറണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ തിരിച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ. നടന്ന് നടന്ന് അവസാനം ഒരു സ്ഥലത്ത് ഇരിപ്പായിട്ടോ ആകെ അവശതയായി. കാരണം വെച്ചാൽ നല്ല ചൂടും വെയിലും. അപ്പോൾ അത് കാരണം കുറച്ച് നേരം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് നടക്കാമല്ലോയെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല വൃത്തിയും എല്ലാം ഉണ്ട് നമുക്ക് ഇരിക്കാനും ഒക്കെ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഇരിക്കണതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇത് നോക്കിക്കേ, ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കാണുന്നത് ഒരു കുഞ്ഞു സെമിത്തേരിയാണ് കേട്ടോ. ഈ ടൗണിൽ തന്നെ ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെയാണ് അതൊക്കെ. അങ്ങനെ അതേ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോഴാണ് കേട്ടോ ഒരു ഐസ്ക്രീം വണ്ടി കാണുന്നത്. ഈ നമ്മുടെ നാട്ടിലിങ്ങനെ ബെട്ടി ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ വേറൊരു രൂപമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ന്യൂയോർക്ക് ന്യൂജേഴ്സി സിറ്റി കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെയാണെന്ന്. അങ്ങനെ അതേ ആളുകളൊക്കെ വന്ന് ഐസ്ക്രീം വാങ്ങിക്കാനുണ്ട്. അങ്ങനെ അതേ ഞങ്ങളും അങ്ങനെ ഐസ്ക്രീം വാങ്ങിയിട്ടാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ അവിടെയൊക്കെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ ഡെക്ക് ബസ് ഇങ്ങനെ പോകണാണ്ടാണ്, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ബസ്. അപ്പോൾ അതിലിരുന്ന് നമുക്കിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. അതാണ് ആ ബസ്സിൻ്റെ ഒരു ഗുണം, കണ്ട ആളുകളൊക്കെ ഇങ്ങനെ പോകണത് കണ്ട. അതിനതേ നമ്മളങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി, നല്ല അടിപൊളി ഐസ്ക്രീമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഭയങ്കര ഹെവി ആയിരുന്നു, അതുപോലെ തന്നെ റേറ്റും കൂടുതലായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു ഐസ്ക്രീമിന് തന്നെ 1000 മീതിയൊക്കെ വരും കേട്ടോ ഐസ്ക്രീം. അത് തന്നെ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പല ഫ്ലേവറിലായിട്ട്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു, നമ്മൾ വീണ്ടും നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നടക്കുന്നത് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഈ കാണുന്നതാണ് വേൾഡ് ട്രേഡ്. പിന്നെ അതൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം, കുറച്ച് നേരം ഒന്ന് നടക്കാമല്ലോ, ഒന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമല്ലോ, അങ്ങനെ വിചാരിച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിലാണെങ്കിലും നല്ല തിരക്കൊക്കെയാണ്, എല്ലാ റൂട്ടിലും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. എന്താ പറയുക, അതേ കാണുന്നതാണ് കേട്ടോ മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴി. അതിനിവിടെ സബ്വേ എന്നാണ് കേട്ടോ പറയുക, മെട്രോ സ്റ്റേഷന്. അപ്പം ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മെട്രോ സ്റ്റേഷൻന്ന് പറഞ്ഞത്. അപ്പോൾ അതേ നമ്മളങ്ങനെ യാത്ര നടപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണാത്ത വഴികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കുമല്ലോ ഇവിടുത്തെ വഴികളും നടക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഇതിപ്പോൾ ഒരു സമയം ഒരു ഉച്ച നേരമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പേടിക്കാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് രാത്രി ലേറ്റായാലൊക്കെ നമുക്ക് അമേരിക്ക ആണെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോകലൊന്നും ഭയങ്കര റിസ്ക്കുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് തുണിക്കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതിൽ ഡിസ്പ്ലേയിലൊക്കെ ഇട്ടേക്കണ ഓരോ ഡ്രസ്സുകളുടെയൊക്കെ കളറുകൾ കാണുമ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ. ഇതേ കളറിലുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉള്ളവരിടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇട്ടേക്കണ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്ന്. അപ്പോൾ അതേ ഇതിപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനും സിഗ്നലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടല്ല നിൽക്കണേ കേട്ടോ. അങ്ങനെ നമുക്ക് ആ സിഗ്നൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാം അങ്ങനെ. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ നിർത്തിത്തരും. അപ്പോൾ അങ്ങനെ അതേ നമ്മളങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തു. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ആളുകളിൽ വെച്ചിട്ട് ഓരോരുത്തരുടെ വേഷവിധാനങ്ങളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ ആ ഓരോ മുടിയുടെ ആ ഓരോ സ്റ്റൈലും ആ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും. അതേമാതിരിയാണ് അവർ ഓരോന്നും ഇങ്ങനെ കെട്ടിവെച്ചേക്കണത്. അങ്ങനെ അതേ നമ്മളപ്പോൾ ഒരു കുഞ്ഞ് ഒരു കഫേ കണ്ടു വെച്ചിട്ടാണ്. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, എന്തെങ്കിലും ചെറിയ രീതിയിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ.
അപ്പോൾ ഒരു കുഞ്ഞ് കഫേയാണേ, കുറച്ച് സീറ്റുകളൊക്കെ ഉള്ളൂ. അപ്പോൾ തിരക്കുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഇതൊക്കെ വൈകിട്ടൊക്കെ ഓപ്പൺ ആവണമാണല്ലോ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴാണ് അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതേ നമ്മളങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ടിക്കാ റോളാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ബംഗ്ലാദേശിക്കാരുടെ കടയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇതാണേ, പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്താ പറയുക, ഒരു ഷവർമയുടെ ഒരു അനിയത്തിയായിട്ട് വരും കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്, എങ്കിൽ പോലും നമ്മുടെ നാട്ടിലാ ടേസ്റ്റൊന്നും കിട്ടൂലല്ലോ. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അതേ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വേഗം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. കാരണം ഇനിയും വെറുതെ ചുറ്റി തിരിഞ്ഞാൽ വെറുതെ സമയം പോകത്തല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ അങ്ങോട്ടാണ് നടക്കുന്നത്. അപ്പോൾ കുറച്ചിങ്ങോട്ട് നടന്ന് നമ്മൾ പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം എടുത്ത് ഇവിടെ എത്താനായിട്ട്. അപ്പോൾ അതേ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയിൽ നേരെ കാണുന്നതാണ് കേട്ടോ ഈ പറയണ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയണത്. അപ്പോൾ അന്ന് അപകടമൊക്കെ ഉണ്ടായ ആ ബിൽഡിങ്ങില്ലേ, അപ്പോൾ ആ ബിൽഡിങ് ഇപ്പോൾ അത് ആ സ്ഥലത്ത് ഇപ്പോൾ അവിടെ ചെറിയൊരു ഇങ്ങനെ സ്മാരകം പോലെ പണിതിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ പണിതിട്ടേക്കണത്. അപ്പോൾ അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. ഇതേ കാണുന്നതാണ് ഇങ്ങനെ ഈ സൂചിമന പോലെ മുകളിൽ ഇങ്ങനെ ഉയർന്ന് നിൽക്കണ, അതാണ് ഇപ്പോൾ പുതിയ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ദേ ഇത് കണ്ടില്ലേ, നമ്മുടെ കയ്യിലൊക്കെ ഇടാൻ പറ്റിയ ഇങ്ങനെ ബാൻഡ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെഴുതിയിട്ടുണ്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാഷൊക്കെ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാം കേട്ടോ അവിടെ, അങ്ങനെ അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ആ കയ്യിൽ ബാൻഡൊക്കെ ഇങ്ങനെ കെട്ടാം. അങ്ങനെ ഞങ്ങളും അതേപോലെ ക്യാഷൊക്കെ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തു, ബാൻഡൊക്കെ ഇങ്ങനെ ഇട്ടു. അതൊക്കെ വേണമെങ്കിൽ ഓപ്ഷണലാണ്ട്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ബാൻഡ് ഫ്രീ ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും അതൊക്കെ വന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളും അതൊക്കെ ഓരോന്നും എടുത്തു. അപ്പോൾ ഇതേ ഈ കാണുന്നതാണ് കേട്ടോ ഈ പറഞ്ഞ സ്മാരകം. അപ്പോൾ ഈ പറഞ്ഞ ഈ അന്ന് ഉണ്ടായിരുന്ന ബിൽഡിങ് അത് പൊളിഞ്ഞു പോയപ്പോൾ അതിന് പകരമായിട്ട് ഇവർ പണിതേക്കണത് ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ മരിച്ചു പോയവരുടെയൊക്കെ പേരുകളൊക്കെ അവിടെ ആ ഗ്രാനൈറ്റയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ പേര് അതുമ്മ ഇങ്ങനെ പൂക്കളൊക്കെ അർപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് അമേരിക്കയിൽ ന്യൂയോർക്കിൽ വരുന്നവർ എല്ലാവരും കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയണത്. അപ്പോൾ ഇതേ ഇതിൻ്റെ നടുക്കായിട്ട് ഇവരിതേ ചെറിയൊരു രീതിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറിയൊരു പോണ്ട് പോലെ ഇങ്ങനെ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹോളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നവരതൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെല്ലാവരും ഇങ്ങനെ കുറേ നേരം അവിടെ നിന്നു ഫോട്ടോസ് എടുക്കലൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇത് കണ്ട, ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ പുതിയ ബിൽഡിങ്ങും വന്നേക്കണത്. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കണ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മളും കുറേ നേരം ഫോട്ടോയും വീഡിയോയും ഒക്കെ അങ്ങനെ എടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂയോർക്കിൽ വന്നപ്പോഴാണ് കേട്ടോ കൂടുതൽ ആളുകളും ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ന്യൂജേഴ്സിയിൽ നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് അങ്ങനെ അധികം ആളുകളെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഫോട്ടോ എടുക്കണതൊക്കെ. അപ്പോൾ അതേ അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ അങ്ങനെ ഒരുപാട് കടകളൊന്നും ഇങ്ങനെ ഇല്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ. അപ്പോൾ അതേ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോരോ ഇങ്ങനെ ഓരോ ശില്പങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അതുമ്മയൊക്കെ ഇങ്ങനെ നിന്ന് കുട്ടികളും വലിയവരും ഒക്കെ നിന്നിങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഓരോരോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന വെളുത്ത കളറിലുള്ള ബിൽഡിങ്ങില്ലേ, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് കണ്ടില്ലേ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ, ഈ സുവനീറുകളൊക്കെ വിൽക്കണ കടകൾ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അതും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെയാണ് ഈ തിരക്കുകളൊക്കെ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ഭാഗമൊക്കെ കാണാൻ. അത്യാവശ്യം നല്ല തിരക്കും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒരു ബിൽഡിങ്ങിലേക്കാണ്. ഇത് ഈ കാണുന്ന ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചൊരു ബിൽഡിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഇവിടേക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടാണ്, നല്ല വെയിലാണ് കേട്ടോ. ഈ കാണുന്നത് പോലെയൊന്നുമല്ല, നമ്മളിങ്ങനെ ചുട്ടു പൊള്ളുമായിരുന്നു ശരിക്കും. അതുമാത്രത്തെ ഒരു ചൂടായിരുന്നു കേട്ടോ ആ ടൈമിൽ ന്യൂയോർക്കിൽ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അതിൻ്റെ അകത്തേക്ക് കയറിയാണ്. അപ്പോൾ അതേ അവിടെ വാതൊക്കെ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ ജസ്റ്റ് ചെറുതായിട്ടേ അതിൽ ഞാൻ എടുത്തോളൂ കേട്ടോ. അങ്ങനെ അതേ നമ്മളതിനെ അകത്തേക്ക് കയറിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മാളാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്, ഒരുപാട് കടകളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു നിർമ്മിതി നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ആ ഒരു ഷേപ്പ് കാണാൻ ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ.
വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പം അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ അകത്തു നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ. എന്താ പറയുക, ഇതിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേക തരം ഷേപ്പ്, പണിത് വെച്ചേക്കണത് നല്ല ഭംഗിയുണ്ട്. എന്തായാലും അങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേനും. അപ്പോൾ ഇത്രയും നേരം പുറത്ത് നല്ല ചൂടായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ വിചാരിച്ച് വന്ന കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മാളിലൊക്കെ പോലെ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒരുപാട് ഷോപ്പുണ്ട് ഇങ്ങനെ മുട്ടി മുട്ടി. അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ കുറേ നേരം കറങ്ങി അടിച്ച് നടക്കാലോ എന്നിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. അങ്ങനെ ഇതേ ഇപ്പം നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലാണ് ഇതേ ഒരു ആപ്പിൾ ഷോപ്പ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എവിടെ നോക്കിയാലും ആപ്പിൾ ഷോപ്പുകളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂജേഴ്സിയിലെ മാളിൽ പോയപ്പോൾ ഒരു ആപ്പിൾ ഷോപ്പിൽ കയറിയല്ലോ. അതുപോലത്തെ തന്നെ ഒരു പ്രതീതിയാണ് ഇവിടെ. അത് കണ്ടില്ലേ നല്ല തിരക്കാണ്. അപ്പോൾ ഈ ആപ്പിളിൻ്റെ ഓരോരോ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പോയി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഫോണുകളും ലാപ്ടോപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ നോക്കാം എങ്ങനെയാണെന്നൊക്കെ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളും അതിൻ്റെ അകത്ത് കുറേ നേരമൊക്കെ നിന്നു, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ നേരം ചുറ്റിക്ക് ഇറങ്ങിയിട്ടായി. അതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോണത്. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്കാണ് പോണത് ന്യൂയോർക്കിലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലെ കാഴ്ചകളും കൂടി ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണതും ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോകണതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ.